ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലക്കീസ് കേക്ക് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ പ്രലൈൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നതാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. പ്രലൈൻ നമ്മൾ കൂടുതലായി കേക്കിലും ഐസ്ക്രീമിലും ചോക്ലേറ്റിലൊക്കെ ഫില്ലിംഗ് ആയിട്ട് ചേർക്കാറുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് എളുപ്പത്തിൽ നമ്മളെ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിന് ഞാനിവിടെ 3/4 കപ്പോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. മെൽട്ടായി തുടങ്ങുന്നത് വരെ നമ്മളൊന്നും വുഡൻ സ്പൂണൊന്നും ഇട്ടിട്ടൊന്നും മിക്സ് ചെയ്യാൻ പാടില്ല. മെൽട്ടായിട്ട് അതിൻ്റെ വാട്ടറൊന്നും ഇങ്ങനെ കാണുന്ന സമയത്ത്, മെൽട്ടായി തുടങ്ങുന്നു നമുക്ക് മനസ്സിലാകുന്ന സമയത്ത് ഒന്ന് ആ പാൻ എടുത്തൊന്ന് ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, അല്ലാതെ സ്പൂണൊന്നും വെച്ച് അന്നേരം മിക്സ് ചെയ്യാൻ പാടില്ല. ഇതുപോലെ മെൽട്ടായി തുടങ്ങുന്ന സമയത്ത് മാത്രം നമുക്കിതുപോലൊരു വുഡൻ സ്പൂൺ വെച്ചിട്ടൊന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കൈകൊണ്ടൊന്നും തൊട്ട് നോക്കാൻ പാടില്ല. പഞ്ചസാര ആയതുകൊണ്ട് തന്നെ നല്ലവണ്ണം പൊള്ളാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇവിടെ പഞ്ചസാര നന്നായിട്ട് മെൽട്ടായിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ, അൺസോൾട്ടഡ് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക. പിന്നെ അതിന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്കൊരു 1/2 കപ്പോളം പൊടിച്ച നട്ട്സ് ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നട്ട്സ് നമുക്ക് ഏത് വേണമെങ്കിലും ചേർക്കാം. ഞാനിവിടെ കാഷ്യൂ ആണ് ചേർത്തത്, അതല്ല ബദാമോ പീനട്ടോ എന്ത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ലവണ്ണം മിക്സ് ചെയ്ത ശേഷം ഒരു ലിഡിലേക്ക് മാറ്റാം. ലിഡിലൊന്ന് ബട്ടറൊന്ന് ബ്രഷ് ചെയ്ത ശേഷം ഇത് ലിഡിലോട്ട് മാറ്റാം. ഇത് നമ്മളൊന്ന് കേക്ക് ക്രഷ് ചെയ്തിട്ട് നമുക്ക് കേക്കിൻ്റെ ഫില്ലിങ്സിലും ഐസ്ക്രീമിലും ചോക്ലേറ്റിലും ഒക്കെ ചേർക്കാവുന്നതാണ്. അപ്പോൾ വളരെ എളുപ്പമാണ്, ആർക്കും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഞാനിവിടെ ഇതുപോലെ ഒരു പ്ലേറ്റിലാണ് മാറ്റിയത്. ഏറ്റവും നല്ലത് ലിഡിൽ, ഒരു ഏതെങ്കിലും പാത്രത്തിൻ്റെ ഒരു ലിഡിൽ മാറ്റുന്നതാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എടുക്കാനും അതൊരു എളുപ്പമായിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. അങ്ങനെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയറും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.